ബഫർ സോണിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം സംഘടിപ്പിക്കാൻ യാക്കോബായ സഭ സമരസമിതിക്ക് രൂപം നൽകി. പരിസ്ഥിതി മേഖല സംബന്ധിച്ച് എല്ലാ നിയമങ്ങളും വിധികളും പുനഃപരിശോധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ബഫർ സോൺ തീരുമാനത്തിനെതിരെ യാക്കോബായ സഭ കോതമംഗലം മേഖലയുടെ ആഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിക്കുന്നത്. ഇതേക്കുറിച്ച് ആലോചിക്കാൻ തട്ടേക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ ചേർന്ന യോഗത്തിൽ മേഖലയിലെ ഇടവക വികാരിമാരും ട്രസ്റ്റുമാരും ഭക്തസംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു. പരിസ്ഥിതി മേഖല സംബന്ധിച്ച് എല്ലാ നിയമങ്ങളും വിധികളും പുനഃപരിശോധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി സമരസമിതിക്ക് രൂപം നൽകിയതായി ഏലിയസ് മാർ യൂലിയസ് മെത്രാപ്പൊലിത്ത അറിയിച്ചു. സമരങ്ങൾക്ക് മറ്റ് മത സാമുദായിക സംഘടനകളുടെ സഹകരണം തേടും. നിയമങ്ങൾക്ക് വിധേയമായിട്ട് താമസിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടിയിട്ടാണ് യാക്കോബായ സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ കോതമംഗലം മേഖലയിൽപ്പെടുന്ന പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരിമാരും പള്ളിയുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റിമാരും ഭക്തസംഘടനകളുടെ ഭാരവാഹികളുമായിട്ടുള്ളവർ ഇന്ന് തട്ടേക്കാട് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടി വന്നിട്ടുള്ളത്. നിശ്ചയമായിട്ടും ഒരു കാർഷിക വൃത്തിയിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനത്തിൽ ഒരു കർഷകന് ലഭ്യമാകേണ്ടുന്ന അടിസ്ഥാന പരിഗണന ലഭ്യമാകുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുന്നു. ഈ നാടിലെ സർവ സംവിധാനങ്ങളോടും സഹകരിച്ച് ആരോടും മല്ലടിക്കുവാനോ പോരാടുവാനോ ഒന്നുമല്ല, നേരെ മറിച്ച് കർഷകന് ലഭ്യമാകേണ്ടുന്ന സംരക്ഷണം കൊടുക്കാൻ സഭയുടെ എല്ലാ രംഗത്തുള്ളവർ ഒരുമിച്ച് നിൽക്കുമെന്ന് മാത്രം ഈ യോഗ തീരുമാനം അറിയിക്കുന്നു. സിജുമോൻ ഫ്രാൻസിസ്, ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ, ഫാദർ എൽദോസ് ചെങ്ങമനാട്ട്, സിംലേഷ് എബ്രാഹാം, ബെന്നി കൂറ്റപ്പാല, ജോസ് കൊച്ചുകുന്നേൽ, ഫാദർ ബേബി ജോൺ പാണ്ടാളിയിൽ, ജോമോൻ പാലക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ഏലിയസ് മാർ യൂലിയസ് മെത്രാപ്പോലിത്തയാണ് സമരസമിതിയുടെ പ്രസിഡന്റ്. കെസിവി ന്യൂസ്, തട്ടേക്കാട്.